പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കർത്താവിൻ്റെ വിലയേറിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ. പവർ വിഷൻ ഒരുക്കിയിരിക്കുന്ന 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയുടെ ഈ 9-ാമത്തെ പകൽ ദിനത്തിൽ പ്രാർത്ഥന കേൾക്കുന്ന ദൈവത്തിൻ്റെ മുമ്പാകെ ആത്മാവിൽ ആരാധിച്ച് മഹത്വപ്പെടുത്തി നമ്മുടെ വിഷയങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ കേട്ട് വീണ്ടും ദൈവസന്നിധിയിൽ ബലപ്പെടുവാൻ സ്വർഗത്തിലെ ദൈവം എല്ലാ കുഞ്ഞുങ്ങളെയും അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യട്ടെ. ഇന്ന് ഒരല്പസമയം നിങ്ങളുമായി ദൈവവചനത്തിൽ നിന്നും ഷെയർ ചെയ്യുവാൻ കർത്താവ് എനിക്ക് നൽകിയ നല്ല അവസരങ്ങൾക്ക് ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ നന്ദി പറയുന്നു. ഒരു സെക്കൻഡ് തിരുവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ നമുക്കിന്ന് തിരിക്കാം. നമുക്കിന്നത്തെ ദൈവവചന ചിന്തയ്ക്ക് വേണ്ടി ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന തിരുവചനം അപ്പോസ്തലനായ പൗലോസ് തിമോത്തിയോസിന് എഴുതിയ 2-ാമത്തെ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വേദവാക്യമാണ്. ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ഒരു ക്രിസ്തീയ കോളിങ്ങിനെ കുറിച്ചാണ്, ക്രിസ്തീയമായ ഒരു വിളിയെ കുറിച്ചാണ്. 2-ാം അധ്യായം 1-ാമത്തെ വാക്യം നമ്മൾ ആരംഭിക്കുന്നത്, എൻ്റെ മകനെ ക്രിസ്തുവേശുവിൻ്റെ കൃപയാൽ ശക്തിപ്പെടുക എന്ന വാക്യമാണ്. നമുക്കറിയാം അപ്പോസ്തലനായ പൗലോസ് തിമോത്തിയോസിന് ലേഖനം എഴുതുമ്പോൾ വളരെ ആത്മാർത്ഥമായും ആത്മീയമായും ഉണർത്തുന്ന ഒരു തിരുവചനമാണ് തിമോത്തിയോസിന് കൈമാറുന്നത്. എഫസോസിലെ അനുഗ്രഹിക്കപ്പെട്ട യൗവനക്കാരനായ തിമോത്തിയോസ് എന്ന് പറയുന്ന ദൈവദാസന് അപ്പോസ്തലനായ പൗലോസിൻ്റെ ശുശ്രൂഷയാൽ വിടുവിക്കപ്പെടുകയും തൻ്റെ നിജപുത്രനായി കൂട്ടുവേലക്കാരനായി സഹശുശ്രൂഷകനായി ഒക്കെ ദൈവത്താൽ ആദരിക്കപ്പെട്ട ഒരു ദൈവമനുഷ്യൻ കൂടിയാണ് തിമോത്തിയോസ് എന്ന് പറയുന്നത്. അപ്പോസ്തലനായ പൗലോസും തിമോത്തിയോസും തമ്മിൽ വളരെ അഭേദ്യമായ ഒരു ബന്ധം അവർക്ക് തമ്മിലുണ്ട്. അത് പൗലോസിൻ്റെ ഭാഷയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആരാണ് പൗലോസ്? പൗലോസ് എന്ന് പറയുന്ന മനുഷ്യനെ കുറിച്ച് ഫിലിപ്പിയ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, നിങ്ങൾക്കാർക്കെങ്കിലും ജഡത്തിൽ പുകഴുവാനുണ്ടെങ്കിൽ നിങ്ങളെക്കാൾ അധികം എനിക്ക് പുകഴുവാനുണ്ട്. ഞാൻ 8-ാം നാളിൽ പരിച്ഛേദനയേറ്റവനാണ്, ബെന്യാമിൻ ഗോത്രക്കാരനാണ്, ഇസ്രയേൽ ജാതിക്കാരനാണ്, ന്യായപ്രമാണം സംബന്ധിച്ച് പരീശനാണ്, ശുഷ്കാന്തി സംബന്ധിച്ച് സഭയെ മുടിപ്പിച്ചവനാണ്. എന്നാൽ ഇത്രയും വലിയ പദവിയിൽ നിന്ന് പക്കയഹൂദനായ ഈ മനുഷ്യൻ യവനായ സമുദായത്തിൽ നിന്നും, അല്ലെങ്കിൽ തൻ്റെ പിതാവ് തിമോത്തിയോസിൻ്റെ പിതാവ് ഒരു യവനായക്കാരനും തൻ്റെ മാതാവ് ഒരു യഹൂദ സ്ത്രീയുമാണ്. നമുക്കറിയാം ഒരു യഹൂദനും അവന് യവനായക്കാരും തമ്മിൽ യാതൊരു കാരണവശാലും ഒരു സമ്പർക്കം അവർ തമ്മിലില്ല. യഹൂദന്മാരെക്കാൾ വളരെയധികം താഴെയാണ് അവൻ യവനായക്കാർ. കരം കൊടുക്കത്തില്ല, അവൻ ഒരുമിച്ചിരിക്കത്തില്ല, ഒരുമിച്ച് ആഹാരം കഴിക്കാൻ തുനിയത്തില്ല. എന്നിട്ടും യേശുവിനാൽ വിടുവിക്കപ്പെട്ട് മുന്നോട്ട് വന്ന യവനായ സമുദായത്തിൽ ജനിച്ച ആ തിമോത്തിയോസിനെ ആമേൻ, ഇത്രയും വലിയ പദവിയിൽ നിന്ന മനുഷ്യൻ തോളിൽ കൈയിട്ട് കൂട്ടുവേലക്കാരൻ സഹശുശ്രൂഷകൻ എന്ന് വിളിക്കാൻ കാണിച്ച ആർച്ചവത്തനായി ഞാൻ എൻ്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇനി ഒന്നുകൂടി പറഞ്ഞാൽ അപ്പോസ്തലനായ പൗലോസിന്റെ കാരാഗ്രഹവാസത്തിൽ അവസാനമായി തന്നെ ആരെങ്കിലും വന്ന് കാണണമെന്ന് പൗലോസ് ആഗ്രഹിച്ചെങ്കിൽ അത് ഒരേ ഒരു മനുഷ്യനാണ്, അത് തിമോത്തിയോസ് മാത്രമാണ്. പൗലോസിന്റെ കാരാഗ്രഹത്തിലെ അവസാന നിമിഷങ്ങൾ ഇങ്ങനെ എഴുതുന്നുണ്ട്, എന്റെ മകനെ തിമോത്തിയോസെ, നീ വേഗത്തിൽ എന്നെ വന്ന് കാണാൻ നീ ശ്രമിക്കണം. കാരണം കടലിടുക്കിൽ നിന്നും ഏകദേശം മീറ്ററുകൾക്ക് മാത്രം അകലെ നിൽക്കുന്ന ആമൻ വെട്ടിയെടുത്ത ആമൻ കുഴിയുടെ താഴേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ഒരു കൊച്ചു ഗുഹ, ഒരു ജയില്, ആ ജയിലിറക്കകത്തേക്ക് തണുത്ത മഞ്ഞും കാറ്റും അടിച്ചിറങ്ങി വരുമ്പോൾ സ്ഥൂലിച്ച
ശരീരം ബലഹീനമായ എൻ്റെ ശരീരത്തിന് ആ തണുപ്പ് താങ്ങാൻ കഴിയാത്തത് കൊണ്ട് എൻ്റെ മകനെ തിമോത്തിയോസേ, എൻ്റെ വാർദ്ധക്യമാകാം, ശാരീരിക ക്ഷീണമാകാം, എനിക്കിവിടെ പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. മോനെ, നീ വേഗത്തിൽ വരിക. വരുമ്പോൾ എൻ്റെ ചർമ്മലിഖിതവും പുതപ്പും കൂടി കൊണ്ടുവരാൻ ശ്രമിക്കുക. എന്നെ കേൾക്കുന്ന ദൈവജനമേ, അരുമ ശിഷ്യനായ നീചപുത്രനായ തിമോത്തിയോസ് കയ്യിൽ വാർത്ത കിട്ടിയ ഉടനെ വേഗത്തിൽ സഞ്ചരിക്കുകയാണ്. തൻ്റെ ഒറ്റ ലക്ഷ്യം എൻ്റെ ആത്മീയ ഗുരുവായ ആമൻ പൗലോസിൻ്റെ അടുക്കലെത്തുക. എന്നിട്ട് എൻ്റെ കയ്യിൽ ഞാൻ ആമൻ കെട്ടിയെടുത്ത ഈ പുതപ്പ് പൗലോസിനെ പുതപ്പിക്കുക. കയ്യിലുള്ള ചർമ്മലിഖിതം എങ്ങനെയെങ്കിലും ആമൻ പൗലോസിനെ കയ്യിലേൽപ്പിക്കുക. അവിടെ നോടി കമൻ റോമൻ കാരാഗ്രഹത്തിൻ്റെ വാതിക്കലെത്തുമ്പോൾ നിന്നും ഒരു വാർത്ത ഇങ്ങനെ അറിയുകയാണ്. ആമൻ തിമോത്തിയോസേ, നീ ആരെയാണോ തേടി വന്നത്, നീ ആരെയാണോ അന്വേഷിച്ചു വന്നത്, ആ പൗലോസ് എന്ന മനുഷ്യനെ ഇന്നലെ വൈകിട്ട് ഇവിടത്തെ പൊതു മാർക്കറ്റിൽ വെച്ച് ശിരഛേദം ചെയ്ത് ആ മനുഷ്യനെ ഞങ്ങൾ കൊന്നുകളഞ്ഞു. ആ കേട്ട മാത്രയിൽ കയ്യിലിരുന്ന ചർമ്മലിഖിതവും പുതപ്പും ആമൻ തിമോത്തിയോസിന്റെ കയ്യിൽ നിന്നും താഴെ വീണ് ഉടഞ്ഞു മാറിപ്പോയി. ദൈവമക്കളെ, അത്രമാത്രം ഒരു ബന്ധം തിമോത്തിയോസും പൗലോസും തമ്മിൽ ഉണ്ടായിരുന്നു. എന്നാൽ ആമൻ ഒരു ക്രിസ്തീയ സഭയ്ക്ക്, ഒരു ക്രിസ്തീയ വേല ചെയ്യുന്ന ഒരു ദൈവദാസൻ, ഒരു ദൈവ പൈതല് എങ്ങനെയായിരിക്കണം, അവൻ്റെ വിളിയുടെ പ്രത്യേകത എന്താണ് എന്ന് തെളിയിക്കാൻ കൂടിയാണ് ഈ ലേഖനം അപ്പോസ്തലനായ പൗലോസ് തിമോത്തിയോസിന് എഴുതുന്നത്. നമുക്കറിയാം, ഒന്ന് തിമോത്തിയോസിന്റെ ലേഖനവും രണ്ട് തിമോത്തിയോസ് തീത്തോസ് പാസ്റ്റേഴ്സ് ലേഖനമാണ്, ഇടയ ലേഖനമാണ്. ഒരു ദൈവദാസൻ എങ്ങനെയായിരിക്കണം, ഒരു ദൈവ പൈതൽ എങ്ങനെയായിരിക്കണം, അവൻ്റെ വിശ്വാസം എങ്ങനെയായിരിക്കണം എന്നിത്യാദി കാര്യങ്ങളെല്ലാം വളരെ സ്പഷ്ടമായി അതിനകത്ത് എഴുതിയിട്ടുണ്ട്. എന്നാൽ പൗലോസ് ഊന്നി പറയുന്നത് മറ്റൊന്നുമല്ല, യവനക്കാരനായ തിമോത്തിയോസേ, നിന്റെ വിളി ചെറുതല്ല, നിന്റെ വിളി അസാധാരണമായൊരു വിളിയാണ്. ഇന്ന് ഈ ഒൻപതാമത്തെ ദിവസം എന്നെ ഈ ലൈവിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവജനത്തോട് പരിശുദ്ധാത്മാവിൽ ഞാൻ ഓർപ്പിക്കാനുള്ളത്, പ്രതിസന്ധികൾ എത്ര ഏറി വരട്ടെ, പ്രശ്നങ്ങൾ നിനക്കെതിരെ എത്ര കയറി വരട്ടെ, പക്ഷെ ദൈവസഭ, ദൈവദാസന്മാർ, ദൈവമക്കൾ ഒരു കാര്യം തിരിച്ചറിയ, എൻ്റെ വിളി ചെറുതല്ല, എന്നെ വിളിച്ചത് ഒരസാധാരണ വിളിയാണ്. എൻ്റെ വിളിയുടമേ ഒരഭിഷേകമുണ്ട്, എൻ്റെ വിളിയുടമേ ഒരു ദൈവമഹത്വമുണ്ട്. ഒരു സാധാരണ വിളിയല്ല ദൈവം എന്നെ വിളിച്ചത് എന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ ഇരിക്കുന്ന ഇടത്ത് കരമടിച്ചോ കരം ഉയർത്തിയോ ദൈവത്തെ സ്തുതിക്കട്ടെ. ദൈവജനമേ, നമ്മുടെ വിളി എന്തെന്ന് ഇന്ന് പകൽ തിരിച്ചറിയട്ടെ. നമുക്കറിയാം, കൊരിന്ത്യ ലേഖനം, രണ്ട് കൊരിന്ത്യ ലേഖനമുണ്ട്. ഒന്ന് കൊരിന്ത്യ ലേഖനം ഒന്നാം അധ്യായം, അതിൻ്റെ ഒന്ന് മുതൽ ആറാം അധ്യായം വരെ അപ്പോസ്തലനായ പൗലോസ് ആ സഭയെ കുറിച്ച് ചിലത് കേട്ടു. കേട്ടതൊന്നും അത്ര നല്ലതല്ല. ആദ്യം കേട്ടത് നല്ലതാ, പിന്നെ കേട്ടത് അത്ര നല്ലതല്ല. എന്നാൽ ആ സഭയിലെ ചില പ്രശ്നങ്ങളെ പൗലോസ് എടുത്തു വരച്ചിട്ട് ഒന്നിൻ്റെ 26 അവരോട് പറയുന്നു, ഇതിനെല്ലാം കാരണം നിങ്ങളുടെ വിളി നിങ്ങൾ അറിയാത്തത് കൊണ്ടാണ്. എന്നിട്ട് പൗലോസ് പറയുന്നു, അതുകൊണ്ട് സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയെ നോക്കുവിൻ. ഞാൻ പലതവണ ആമൻ സോഷ്യൽ മീഡിയയിലൂടെ എൻ്റെ അനുഭവ സാക്ഷ്യം ഞാൻ പങ്കുവച്ചിട്ടുണ്ട്. ഇന്ന് കൃപയാൽ ഇവിടെ നിൽക്കാൻ ഇങ്ങനെ ഒരു അവസരമുണ്ടായത് തന്നെ ദൈവം എന്നെ വിളിച്ച വിളിയുടെ ആഴം മനസ്സിലാക്കിയത് കൊണ്ടാണ്. 1994 ആമൻ കൊച്ചിയുടെ പ്രദേശത്ത്, തീരപ്രദേശത്ത് ഒരു മുക്കുവനായി ജനിച്ച്, ഒരു മുക്കുവനായി ജീവിച്ച് ആമൻ ഒരു മത്സ്യത്തൊഴിലാളിയായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോയ എൻ്റെ ജീവിതം, എഴുതാൻ അറിയത്തില്ല, വായിക്കാൻ അറിയത്തില്ല, BIJU എന്ന എൻ്റെ പേര് പോലും എഴുതാൻ അറിയാത്ത, എന്തിനേറെ ഓടി വരുന്ന ബസ്സിൻ്റെ ആമൻ നമ്പർ പ്ലേറ്റോ അല്ലെങ്കിൽ അതിലെഴുതിയ സ്ഥലത്തിൻ്റെ പേരോ വായിക്കാൻ അറിയാതിരുന്ന എൻ്റെ ജീവിതത്തിൽ യേശുവിനെ തൊട്ടപ്പോൾ എനിക്ക് മനസ്സിലായി, എൻ്റെ വിളി ചെറിയ വിളിയല്ല, എൻ്റെ വിളി അസാധാരണ വിളിയാണ്.
Jesus. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവജനത്തോട് ഈ വലിയ പ്രതിസന്ധിയുടെ നടുവിൽ എനിക്കറിയിക്കാനുള്ള ദൂത് നിങ്ങളുടെ വിളി എന്തെന്ന് മനസ്സിലാക്കി മുന്നേറാൻ സ്വർഗത്തിലെ ദൈവം ഇന്ന് പകൽ കൃപ ചെയ്യട്ടെ. ഈ അധ്യായത്തിൽ നിന്ന് പ്രധാനപ്പെട്ട ഏഴ് ക്രിസ്ത്യൻ കോളിങ്ങിനെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ദൈവമക്കളെ, നമ്മുടെ വിളി ഒരു ദൈവദാസൻ മനസ്സിലാക്കിയാൽ, നമ്മുടെ വിളി ഒരു ദൈവദാസി മനസ്സിലാക്കിയാൽ, നിങ്ങൾ പറയുന്ന ഹല്ലേലൂയക്കകത്ത് ഒന്നുകൂടി ആവർത്തിച്ചു പറയാം. നിങ്ങളുടെ വിളി എന്തെന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങൾ പറയുന്ന സ്തോത്രം ആമേൻ വ്യത്യാസമായിരിക്കും. നിങ്ങൾ പറയുന്ന ഹല്ലേലൂയക്കകത്ത് ഒരു വ്യത്യാസം ഉണ്ടാകും. അത് തിരിച്ചറിയുന്നവർ കരമടിച്ച് ഒന്ന് ദൈവത്തെ സ്തുതിച്ചേ. ഉടബല ഘടക ജഗനാഥലാനവ സന്ധേരബാല ഹത്തുന ഘടക ജഗൽ പൗടവൽ ഘടകദനാഥ. നാളുകൾക്ക് മുമ്പ് ഭാരതത്തിൽ ക്രിസ്തീയ സഭ വളരെ ശക്തമായി വർദ്ധിച്ച് വളർന്നു വരുമ്പോൾ ആമൻ ഇത്രമാത്രം ആമൻ ക്രിസ്ത്യാനികളെ കൊണ്ട് ഭാരതം നിറയുമ്പോൾ ആകപ്പാട വിഷയമായി, ചിന്താ വിഷയമായി ഇതിങ്ങനെ വളർന്നാൽ ഇതിന്റെ പോക്കെവിടേക്കെന്ന് അറിയാതിരിക്കുമ്പോഴാണ് ആമൻ അത് നിയമസഭ വരെ അധികാര കസയിലിരിക്കുന്നവരെ ഇത് സ്വാധീനിക്കാനിടയായി. എങ്ങനെയെങ്കിലും ഇതൊന്ന് തടസ്സപ്പെടുത്താൻ പദ്ധതികൾ അവർ ആവിഷ്കരിക്കുമ്പോൾ അന്നത്തെ പ്രൈം മിനിസ്റ്ററായ ജവഹർലാൽ നെഹ്റുവിന്റെ ചെവിയിൽ ഈ വാർത്തയെത്തുന്നു. താൻ പറയുന്നു, അല്പം വെയിറ്റ് ചെയ്യ, ഈ ക്രിസ്തീയ സമൂഹത്തെ കുറിച്ച് ഞാനൊന്ന് പഠിച്ചോട്ടെ, ഞാനൊന്ന് മനസ്സിലാക്കിക്കോട്ടെ. അങ്ങനെ സൂക്ഷ്മം പഠിച്ച് മനസ്സിലാക്കിയ അന്നത്തെ പ്രൈം മിനിസ്റ്റർ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു. ആ സ്റ്റേറ്റ്മെന്റ് ഇതാണ്, ക്രിസ്ത്യാനികളെ ഉണർത്തരുത്, അവർ ഉറങ്ങുന്ന സിംഹമാണ്. ഇന്ന് പകൽ ഒരൊറ്റ ദൂത പറയ, ക്രിസ്ത്യാനി എന്ന് പറയുന്നത് നാണം കെട്ട് മാറിയവിടെ കൂട്ടമല്ല, ക്ഷീണിച്ച് പിന്മാറിയവിടെ കൂട്ടമല്ല, അവർ ഉറങ്ങുന്ന സിംഹമാണ്. ഭാരതത്തിൽ ഇങ്ങനെ ഒരു സിംഹം ഇന്ന് പകൽ ഉണരട്ടെ. ഉറങ്ങുന്ന കഴുത എന്നല്ല, ഉറങ്ങുന്ന കുയിലെന്നല്ല, ഉറങ്ങുന്ന സിംഹമാണ്. അന്ന് തനിക്ക് മനസ്സിലായി ഇവരുടെ വിളി എന്തെന്ന്. എന്തിനേറെ ലോകത്തെ കിടുകിട വിറപ്പിച്ച അലക്സാണ്ടർ ചക്രവർത്തിയുടെ ചരിത്രം നിങ്ങൾക്കറിയാം. തനിക്ക് 12 വയസ്സ് പ്രായമുള്ളപ്പോൾ കൊട്ടാരത്തിന് വെളിയിൽ അവിടുത്തെ ലോക്കൽ കുഞ്ഞുങ്ങളുമായി കളിച്ച് തിരിച്ചു നടക്കുന്ന അലക്സാണ്ടറിനെ ഫിലിപ്പ് രാജാവ് കൊട്ടാരത്തിലേക്ക് വിളിക്കുന്നു. വിളിച്ചിട്ട് തന്നോട് ചോദിക്കുന്ന രണ്ട് ചോദ്യമുണ്ട്. ഹേ അലക്സാണ്ടർ, ഞാൻ നിന്നോട് രണ്ട് ചോദ്യം ആവർത്തിച്ച് ചോദിക്കും, ഉത്തരം നൽകിയിട്ട് നീ പോയിക്കൊള്ളുക. ഒന്ന്, നീ ആരാണ്? രണ്ട്, നീ ആരാകാനുള്ളവനാണ്? പൊക്കോളാൻ പറഞ്ഞു. മുന്നോട്ട് പോയ അലക്സാണ്ടർ അവിടെ നിന്നു, തിരിച്ചു വന്നിട്ട് പറഞ്ഞു, ഞാൻ പോകുന്നില്ല. എന്തുപറ്റി? താൻ പറഞ്ഞ മറുപടി, ഒന്ന്, ഞാൻ രാജാവിന്റെ മകനാണ്, അടുത്തത് ഞാൻ അടുത്ത രാജാവാകാനുള്ളവനാണ്. ദൂത മനസ്സിലായെങ്കിൽ കരമുയർത്തു ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. താൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ രാജാവിന്റെ മകനാണ്, അടുത്ത രാജാവാകാനുള്ളവനാണ്. 34-35 വയസ്സിന് ഇടക്ക് ആമൻ ആമൻ മഹാസമുദ്രത്തെ നോക്കി വെല്ലുവിളിച്ചിട്ട് പറയുന്നു, നീ ഒരു തരി മണലായിരുന്നെങ്കിൽ ഞാൻ നിന്നെ പിടിച്ചടക്കുമായിരുന്നു എന്ന് പറഞ്ഞ അലക്സാണ്ടറെ എവിടെ നിന്ന് കിട്ടി ഈ ശക്തി? താൻ പറയും, എന്റെ വിളി മനസ്സിലാക്കിയപ്പോൾ എന്റെ അകത്ത് വാക്കുകൾ മാറാൻ തുടങ്ങി. ഇന്ന് ആത്മാവിൽ ഞാൻ പ്രവചിച്ചു പറയട്ടെ, നിന്റെ വിളി എന്തെന്ന് മനസ്സിലാക്കിയാൽ നിന്റെ ആരാധന ചേഞ്ച് വരും. നിന്റെ വിളി എന്തെന്ന് മനസ്സിലാക്കിയാൽ നിന്റെ കൈയടിക്ക് മാറ്റം വരും. നിന്റെ വിളി എന്തെന്ന് മനസ്സിലാക്കിയാൽ നിന്റെ സ്തോത്രത്തിന് വ്യത്യാസം വരും. ഹല്ലേലൂയാ. ഞാന് എനിക്ക് നിങ്ങളോട് ഒറ്റ വാക്ക് പറയാനുള്ളൂ, തലക്ക് മീതെ എന്തും ഇടിച്ചിറങ്ങി വരട്ടെ,
Kali Chavitanik in the Pumi, Randai Pilanumari Pogate, Tame Uyatilak and Okambal, Kan Nagasam, Pat Surulunabole, Surinda Mariate, Pasha, he message getter, Devadanam Sakti Oriad in Delkana, he message getter, Devadasanbar, Sakti Oriad in Delkana, Yanda Tabargana, Yenda Vili, Asatarinavaya Viliana. Jesus, Patumangil, young Lai Luda Satikina, Deva Janamari Gariam Seiga, Ningal Irikina Murikagata, Ningaloda Dimitsa, Arangila Mundangil, Akai Kodata, Mugatunaki Para, Yenda Vili, Cheria Viliella, Yenda Vili, Asatarna Viliana, Yenda Devan Vilichada, Hina Batramagan Hella, Yenda Devan Vilichada, Abamani Kapadan Hella, Yenda Devan Vilichada, Udimana Batramaganana. Angani Anangil Indana Christian Golling in the Onamata Waikanam Amen Randanimotos in the Leganam Randamatiayam Onamatavakim Yenda Magane Christubesu in the Kurbayal Ni Sakti Pediga Kurikandavar Kurichavakanangato Onamatavili Come in Yenda Magane Christubesu in the Kurbayal Sakti Pediga Uribakshe, theology, but he picking the very particular, the very many paranyadum. Either Baulo said him what was in a belikana, Evelia, Yenda Maganella, Serianagato, Adinurimato Villa, say Niniana to Tirik another, At Biga Maya, what are Tomara the Nagata, Yenda in Ningada in Billy, Magan, Yenda Billy, Ele, Putratam Dam Nalle. They even the Mabel each other. Dasana Italello, they even the Mabel each other. What Avagasam Damnale, they even the Mabel each other. What Atigaram Tamnale, they even the Mabel each other. Had to be so sick in the Varimatra, Karam Huyarti, they even the Studice. Hallelujah. Amen. This is the Bible about Hindu. Yenda Magane, Agini Arnangil, Wandamata Christian calling and Daniel Chal, Yenda will each other, or Putratam Dandan will each other. Sahodangale, Yende Kelkanda Deva Janame, one the Sadikanangato, Randu Janenam, Randu Maranam, Randu Punerutanam, Orikal Janichanamal, Amen. Kustubil Marikanu, Windum Chivikanu, Angane. Theology by my particular involved, Randi Janenum, Randu Maranum, Randu Punerutanum, Atium Namal Janitu, Satar Nagadil, Ulla Originanum, and the Randa Mother Janenum, Deva Namakadano, other Utara Tilella, Kustuvil, Originanum, Deva Namakanalgetano. Amen. Avide Undamata Janana Tingal, Namukara Pana Kitty, Namukara Maya Kitty, Namukha Sahoda Angala Kitty, Yanahal, Randamata Janana Tingal, Namukwa Ruate Apana Devan Danu, Adamada Sorki Apidavana. Hallelujah. Warati Apane, Deva Namakadanu, Aran Namuda Pidava, Yesuvan Namuda Pidava, Roma Legala Tiletamatiati Parino, Makalangil, Namal Avaga Sigalana, Kutavaga Sigalana, Deva Nalkiada, Putra Tamana, Urivalia Pakia Badaviana, Karamia to Deva Tim the Sudice Nanvalade. Walare Begatil, Mundo Tori Pogate, one the Devan Namakandalkia, Avagasum in the Barina, one the Devan Namakadana, Amen Billion the Barina, Putra Tatta Villiana, Enda Devan Milicha, Putra Naita Milicha, Sawamare, Deumakala Satikanagato, E. Vili Ningal Manasela Kial, Ningal Yachagaralla, Ningal Sampanarana. Hallelujah! One of the Paria, and never lits the Putratam Dandana, and never lits the Magara Hitana, Yanulla, what really Ningal Manaselakia, Ningal Uda Kara, what a Marishan Dandere, Ningal Nituga Illa. Praise Allah! Mupada
Muppadu Varshamayi, Yesuvine Prasangikkan Irangi, Adukkazhinja Muppadu Varshamayi, Njan Yesuvine Prasangikkunnu, Njan Yesuvinu Vendi Prasangikkan Irangiyappol, Njan Parinjallo, Arivillatha, Vaikkan Ariyatha, School Certificate Polum Illatha, Annu Njan Oru Theerumanamedutthu Daivame, Ee Kai Manushyante Nere Neettukayilla, Ee Kannukal Manushyante Nere Uyarthukayilla, Karanam Enne Vilichathu Makanayittanengil Ninte Sakala Anukkal Jesus, hallelujah. Vishuddha Veda Pusakathil, amen. Moonu putrathamanulladu katto, moonu putratham. Namakariyam, orikale, Salamonodu Daivam parannu, Salamone, nee enikku maganum, njan ninakku pithavumayirikkum. അത് ഒരാത്മീകർത്ഥമാണ്. എന്നാൽ പുത്രത്വത്തിന്റെ കാര്യത്തിൽ ദൈവം എന്നെ പഠിപ്പിച്ചത് മൂന്ന് പുത്രത്വമാണ്. ഏതാണ് മൂന്ന് പുത്രത്വം? ഒന്ന്, അമെ ലൂക്കോസിന്റെ സുവിശേഷം മൂന്നാം അധ്യായം അതിന് 38-ാം വാക്യം. കൈനാൻ ഏനോസിന്റെ മകൻ, ഏനോസ് സെത്തിന്റെ മകൻ, സെത്ത് ആദാമിന്റെ മകൻ, ആദാം ദൈവത്തിന്റെ മകൻ, ദ സൺ ഓഫ് ഗോഡ്, ദൈവത്തിന്റെ മകൻ, വേദപുസ്തകത്തിലെ ഒന്നാമത്തെ പുത്രൻ, അത് ആദാമാണ്. ഒന്നാമത്തെ പുത്രൻ, നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങളുടെ വിളി പുത്രത്തിന്റെ വിളിയാണെങ്കിൽ ഇതുമായി ഒന്ന് ചേർത്ത് പഠിപ്പിക്കാൻ ഞാൻ ക്രിസ്തുവിൽ ശരണപ്പെടുന്നു. ഒന്നാമത്തെ പുത്രനായ ആദാമിന്റെ മേൽ ഒരധികാരമുണ്ടായിരുന്നു. ഒന്നാമത്തെ പുത്രനായ ആദാം ഇട്ടത് ഒരു പേരുണ്ടായിരുന്നു. ആദാമിന്റെ അധരങ്ങളുടെ മേൽ, ആദാമിന്റെ ശരീരത്തിന്റെ മേൽ ഒരധികാരം ദൈവം കൽപ്പിച്ചിരുന്നു, ദൈവ തേജസ് പോകുന്നതുവരെ. എന്നാൽ ദൈവ തേജസ് പോയി. ഞാന് എന്റെ ആത്മീയ വെളിച്ചത്തിൽ ഇങ്ങനെ പറയും, തേജസ് പോയി എന്ന് പറയുമ്പോൾ ഞാൻ ഇങ്ങനെ പറയും, പുത്രത്വം പോയി. ഏതാണ് പുത്രത്വം? കൊരിന്ത്യ ലേഖനത്തിൽ പറയുന്നു, തേജസ്സിന്റെ ക്രിസ്തുവിനെ അവർ അറിഞ്ഞിരുന്നെങ്കിൽ അവർ അവനെ ക്രൂശിക്കയില്ലായിരുന്നു. അവരിൽ നിന്ന് പോയത് തേജസ്സാണ്, പുത്രത്വമാണ്. എന്നാൽ രണ്ടാമതൊരു പുത്രൻ ഇതാ ഭൂമിയിൽ അവതരിച്ചു. യോഹന്നാൻ 3:16 ആ വാക്യം പറയുന്നു, തന്റെ ഏകജാതനായ പുത്രൻ. ശ്രദ്ധിക്കണം കേട്ടോ, ഒന്നാമത്തെ പുത്രനിൽ വ്യാപരിച്ച അതേ അധികാരം ഇതാ രണ്ടാമത്തെ പുത്രനിൽ വ്യാപരിക്കുന്നു. ഒന്നാമത്തെ ആദാം നഷ്ടപ്പെടുത്തിയ അതേ അധികാരം ഒടുക്കത്തെ ആദാമായ അമേ രണ്ടാമത്തെ പുത്രനിൽ വ്യാപരിക്കുന്നു. ആ പുത്രൻ 3.5 വർഷം കഴിഞ്ഞ് സ്വർഗാരോഹണം ചെയ്യുമ്പോൾ ഇങ്ങനെ പറയുന്നു, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു, ആകയാൽ ആ അധികാരം ഞാൻ നിങ്ങളുടെ തരികയാ. അങ്ങനെയാണെങ്കിൽ വിശുദ്ധ വേദപുസ്തകത്തിലെ മൂന്നാമത്തെ പുത്രത്വം ദൈവം തന്നത് എനിക്കും നിങ്ങൾക്കുമാണ്. കരമടിച്ച ദൈവത്തെ ഒന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയാ. മൂന്നാമത്തെ പുത്രത്വം ദൈവം തന്നത് എനിക്കും നിങ്ങൾക്കുമാണ്. ഞാൻ ഇങ്ങനെ പറയാം, ഒന്നാമത്തെ പുത്രൻ നഷ്ടപ്പെടുത്തിയ അധികാരം രണ്ടാമത്തെ പുത്രനിൽ ഇംപാർട്ട് ചെയ്തു. രണ്ടാമത്തെ പുത്രൻ സ്വർഗാരോഹണം ചെയ്തപ്പോൾ അതേ അധികാരം മൂന്നാമത്തെ പുത്രനിലേക്ക് ദൈവം ഇംപാർട്ട് ചെയ്തു. ഇന്ന് പകൽ ഈ മെസ്സേജ് ഇവിടെ നിന്ന് പറയുമ്പോൾ എനിക്കൊരു കാര്യം അറിയാം, എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എൻ്റെ വചനത്തിൻ്റെ ശക്തി ലോകം മുഴുവൻ ശക്തിയോടെ ഇറങ്ങിച്ചെല്ലുന്നത്. ഹല്ലേലൂയാ. വർഷങ്ങൾക്ക് മുമ്പ്, നാളുകൾക്ക് മുമ്പ് അമേരിക്കയിൽ വെച്ച് ഒരു സാറ് ദൈവവചനം പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആമൻ തൻ്റെ ഒരു സൈഡ് മുഴുവൻ പാരലൈസ് ആയിപ്പോയി. ഉടനെ അവിടെ നിന്ന് എന്നെ ഫോൺ ചെയ്തു. ചെയ്തിട്ട് പറഞ്ഞു, പാസ്റ്റർ, നമ്മുടെ സാറ് ഇതുപോലെ പാരലൈസ് ആയി, ഒരു സൈഡ് മുഴുവൻ ഇങ്ങനെ ബലഹീനമായി പോയി. ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യ്, ആമൻ ആ സാറിനെ കിടത്തിരിക്കുന്ന ഐസിയുവിലോട്ട് ഒന്ന് കയറാമെങ്കിൽ ആ മൊബൈൽ ഫോൺ ഓൺ ചെയ്ത് ഒന്ന് വെച്ചുകൊടുത്ത് ചെവിയിലേക്ക്. ഞാൻ കൊച്ചിയിൽ നിൽക്കുന്നു, സാറ് അമേരിക്ക നിൽക്കുന്നു. ആ വെന്റിലേറ്റർ അല്ലെങ്കിൽ ഐസിയുവിനകത്ത് ഈ മൊബൈൽ ഫോൺ കൊണ്ടുപോയി തൻ്റെ ചെവിയിൽ വെച്ചപ്പോൾ ഞാൻ കൊച്ചിയിൽ നിന്ന് പറഞ്ഞു, സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും നാഥനായ നസറത്തുകാരനായ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ പറയുന്നു, ഇപ്പോൾ നോർമലാവട്ടെ.
ദൈവമക്കളെ കേൾക്കണോ, ഒന്ന് രണ്ട് പ്രാവശ്യം ആവർത്തിച്ചു പറയുമ്പോൾ എനിക്ക് അതേ ഫോണിലൂടെ കരച്ചിൽ കേൾക്കാം. എന്താണെന്നറിയാമോ, ആ ദൈവ മനുഷ്യൻ ചാടി എഴുന്നേറ്റു, തൻ്റെ ശരീരത്തിൽ ജീവന്റെ ശക്തി വ്യാപരിച്ചു. ഇന്ന് പകൽ നിങ്ങൾ വിശ്വസിച്ച് കരമടിച്ച് ആരാധിച്ചു പറ. ആമൻ. ആദാമിന്റെ മേൽ വെളിപ്പെട്ട അധികാരം, ക്രിസ്തുവിന്റെ മേൽ വെളിപ്പെട്ട അധികാരം ഈ പകൽ എന്റെ മേൽ വെളിപ്പെടുന്നു. എന്റെ ശരീരത്തിൽ ആ അധികാരം വെളിപ്പെടുന്നു. ശബനഗടകൽ കരകതലാനദാല. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ മേൽ ആ അധികാരം വെളിപ്പെടുന്നു. പലയിടത്തും ദൈവമക്കൾ ബലഹീനമാകുകയാണ്. ആമേൻ. പലരും എന്നോട് ചോദിക്കാറുണ്ട്, ദൈവദാസനെ എങ്ങനെയാ ഫോട്ടോ വെച്ച് നിൽക്കുന്നേ? ആമേൻ. സ്തോത്രം. കൃപയാൽ, കൃപയാൽ ആയിരങ്ങളെ ഈ കരം കൊണ്ട് സ്നാനപ്പെടുത്താൻ എനിക്ക് ദൈവം കൃപ ചെയ്തു. ആമേൻ. സ്തോത്രം. ഒരുപാട് ദൈവദാസന്മാരെ കൃപയാൽ സുസൂഴയ്ക്ക് വേണ്ടി എഴുന്നേൽപ്പിക്കാൻ ദൈവം കൃപ ചെയ്തു. അക്ഷരമറിയാത്ത, എഴുതാൻ അറിയാത്ത നിങ്ങൾക്ക് എങ്ങനെ ഇത് കഴിഞ്ഞു എന്ന് ചോദിച്ചാൽ ഒറ്റ തിരിച്ചറിവ്, എന്റെ മേൽ ഒരു പുത്രത്വമുണ്ട്. എന്റെ മേലൊരു പുത്രത്വമുണ്ട്. ഇന്നത്തെ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇരിക്കുന്നിടത്തുനിന്ന് തുള്ളിച്ചാടി ദൈവത്തെ ആരാധിച്ചിട്ട് പറയണം, ഞാൻ സാധാരണ മനുഷ്യനല്ല. പക്ഷേ ഒറ്റ കുഴപ്പമുണ്ട്, എല്ലാവരും പുത്രത്വം പ്രാപിച്ചവരാ, പക്ഷെ ആരും വളരുന്നില്ല. ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് പറയാറുണ്ട്, എന്താണ് ഈ ഗലാത്യ ലേഖനത്തിൽ ഒരു വാക്യം എൻ്റെ അകത്ത് പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയുക, യജമാനൻ സകലത്തിലും അവകാശിയെങ്കിലും അല്ലേ, ശിശുവായിരിക്കുന്നിടത്തോളം ദാസനേക്കാൾ വിശേഷത ഉള്ളവനല്ല. എന്ന് വെച്ചാൽ ഒരൊറ്റ വാക്യം ഇതാണ്, മകനാണ്, പക്ഷെ വളർച്ച പ്രാപിക്കണം. വളർച്ച പ്രാപിക്കാൻ ചെയ്യേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ പരിശുദ്ധാത്മാവിൽ ഞാനൊന്ന് ഓർപ്പിക്കാം. ഒന്ന്, നിങ്ങൾ നല്ല ആഹാരം കഴിക്കണം. പുത്രത്വം പ്രാപിച്ച ദൈവമക്കൾ വളർച്ച പ്രാപിക്കണമെങ്കിൽ നല്ല ആഹാരം കഴിക്കണം. എന്ന് വെച്ചാൽ മായമില്ലാത്ത വചനമെന്ന പാല് കുടിക്കണം. കർമ്മികർച്ച് ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. നല്ലവണ്ണം ആഹാരം കഴിക്കണം. രണ്ട്, ആമൻ, നല്ല വായു ഓക്സിജൻ കിട്ടണം. ഒന്ന്, നിങ്ങൾക്ക് നല്ല ആഹാരം എന്താണ് ആഹാരം? വചനമാണ്. ഞാന് രക്ഷിക്കപ്പെട്ട കാലങ്ങളിൽ എനിക്ക് വണ്ടിയൊന്നുമില്ല, ബൈക്കൊന്നും, ബൈക്ക് പോലുമില്ല. അപ്പോൾ കൊച്ചിയിൽ നിന്ന് ട്രിവാൻഡ്രത്തും കളിക്കാവളയും തമിഴ്നാടുമൊക്കെ മീറ്റിങ്ങിന് പോകുന്നത് ബസ്സിനാണ് പോകുന്നത്. ബസ്സിന് പോകുമ്പോൾ രണ്ട് പോക്കറ്റിലും പതുപ്പത്ത് വാക്യങ്ങൾ എഴുതി ഞാൻ പോക്കറ്റിലിടും. എന്നിട്ട് ട്രാൻസ്പോർട്ട് ബസ് കയറി ഒരു കൈ കൊണ്ട് ബസ്സിൻ്റെ കമ്പിയെ പിടിക്കുമ്പോൾ മറ്റേ കൈ കൊണ്ട് വചനം പഠിക്കും. ഒരു യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ 25 വാക്യങ്ങൾ ഞാൻ കാണാതെ പഠിക്കും. അങ്ങനെയാ ഞാൻ തിരുവചനം പഠിച്ചത്. ഒരു മകൻ വളരണമെങ്കിൽ ഏറ്റവും അത്യാവശ്യം വചനമാണ്. വചനം വായിക്കണം, വചനം ധ്യാനിക്കണം, വചനം പഠിക്കണം. രണ്ട്, ആഹാരം മാത്രം പോരാ, പ്രാണവായു വേണം. എന്താണ് പ്രാണവായു? പ്രാണവായു എന്ന് പറയുന്നത് പ്രാർത്ഥനയാണ്. കൂട്ടായ പ്രാർത്ഥനയല്ല, വ്യക്തിപരമായ പ്രാർത്ഥന. എന്റെ ദൈവദാസൻ വിശ്വാസത്തിൽ വന്നപ്പോൾ എന്നെ പഠിപ്പിച്ച ഏക കാര്യം മണിക്കൂറുകൾ പ്രാർത്ഥിക്കാൻ. എങ്ങനെ? ഒറ്റക്കിരുന്ന് പ്രാർത്ഥിക്കാൻ. എല്ലാ തിങ്കളാഴ്ചയും ഞാനും എന്റെ ദൈവദാസനും കൂടി ഒരു ഭവനത്തിൽ പോയി അമൻ അല്പം വെള്ളമെടുത്ത് പ്രാർത്ഥിക്കാൻ കയറിയിരിക്കും. തിങ്കളാഴ്ച പകൽ, തിങ്കളാഴ്ച രാത്രി, ഒരു രാവും പകലും പ്രാർത്ഥിക്കാൻ അവിടെ മുട്ടുമടക്കും. അതിനുശേഷം ചൊവ്വാഴ്ച രാവിലെ ഞങ്ങൾ വീട്ടിലോട്ട് പോകും, അല്ലെങ്കിൽ മീറ്റിങ്ങിന് പോകും. അതാരംഭിച്ചിട്ട് 30 വർഷമായി ദൈവദാസൻ കടന്നുപോയി, പക്ഷെ പ്രാർത്ഥന നിർത്തിയില്ല. ഇന്ന് പ്രാർത്ഥനയ്ക്ക് വേണ്ടി സമയം വേർതിരിക്കുന്ന ചിലരോട് പറയുന്നു, നിന്റെ പാട്ട് അത്ഭുതകരമായി മാറും, നിന്റെ ശുശ്രൂഷ അത്ഭുതകരമായി മാറും. ഈ പകൽ പരിശുദ്ധ പറയുന്നു, പ്രാർത്ഥിക്കാൻ ദൈവജനം തയ്യാറാവട്ടെ. ഒന്ന്, ആഹാരമാണ്. രണ്ട്, പ്രാണവായു പ്രാർത്ഥനയാണ്. ഞാൻ എന്നും പറയാറുണ്ട്, വ്യക്തിപരമായി മണിക്കൂറുകൾ നീ പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ നീ പാടാൻ കയറരുത്. വ്യക്തിപരമായി പ്രാർത്ഥനയില്ലാത്തവൻ
keyboard vaikkan kerarathu vyaktibaramayi prarthana illathavan mic kayil edukkarathu idu kalikalavalla idu yuddha kalava ഇതിനകത്ത് നിൽക്കുന്നെങ്കിൽ കളിക്കാൻ നിൽക്കരുത്, അഭിഷേകത്തോടെ നിൽക്കട്ടെ. ഇതിനകത്ത് നിൽക്കണമെങ്കിൽ ദൈവ കൃപയോടെ നിൽക്കട്ടെ. ഇതിനകത്ത് നിൽക്കണമെങ്കിൽ അഭിഷേകത്തോടെ നിൽക്കട്ടെ. ഹല്ലേലൂയ ജീസസ്. ആമേൻ. വളരണോ വളരണോ? ഒന്ന് ആഹാരം, രണ്ട് പ്രാണവായു. ആഹാരം തിരുവചനം, പ്രാണവായു വ്യക്തിപരമായ പ്രാർത്ഥന, മൂന്ന് സർവീസ് ശുശ്രൂഷ വേണം. വളരണോ? ചുമ്പാതിരിക്കുന്നവൻ ആയുസ്സിൽ വളരുകയില്ല. വളരണോ? ശുശ്രൂഷ ചെയ്യണം. പകൽ ഉള്ളടത്തോളം അഴച്ചവന്റെ പ്രവൃത്തി ചെയ്യണം. മൂന്ന് വളരണോ? വിശ്രാമം വേണം. എന്താ? റെസ്റ്റ് വേണം. ആവർത്തന യെശയ്യാവിന്റെ പ്രവചനം 28:11-12 വാക്യം. വിക്കി വിക്കി പറയുന്ന അധരങ്ങളാലും അന്യഭാഷയാലും ഈ ജനത്തോട് ഞാൻ സംസാരിക്കും. ഇതാകുന്നു സ്വസ്ഥത. ഒരു കാര്യം ഓർപ്പിക്കുന്നു, സ്വസ്ഥത വേണം, വിശ്രാമം വേണം. എന്താ വിശ്രാമം? അന്യഭാഷയിലുള്ള ആരാധനയാണ് ഒരു ദൈവ പൈതലിന്റെ വിശ്രാമം. കരമുയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിക്കാമോ? ലോകത്തിന്റെ എമ്പാടും ഇരുന്ന് ഞങ്ങളെ ശ്രദ്ധിക്കുന്ന ദൈവജനത്തോട് ഒരു ദൈവദാസൻ എന്ന നിലയിൽ 30 വർഷമായി യേശുവിനെ പ്രസംഗിക്കുന്ന ഒരു ഇടയ ശുശ്രൂഷകൻ എന്ന നിലയിൽ ദൈവജനത്തോട് പറയുന്നു, അന്യഭാഷ തമാശയല്ല. അന്യഭാഷയിൽ സംസാരിക്കുന്നവന് ഒരു വിശ്രാമമുണ്ട്. അന്യഭാഷയിൽ ആരാധിക്കുന്നവന് ഒരു വിടുതലുണ്ട്. ഈ ഉപവാസ പ്രാർത്ഥനയുടെ 9-ാമത്തെ ദിവസം ഭവനത്തിൽ ഇരുന്ന് മണിക്കൂറുകൾ 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 അന്യഭാഷയിൽ ആരാധിക്കട്ടെ. ഞങ്ങളുടെ ചർച്ചിലെ ആലയത്തിലെ യവനക്കാർ ചെറുപ്പക്കാർ എല്ലാ തിങ്കളാഴ്ചയും രാവിലെ മുതൽ വൈകിട്ട് 8 മണി വരെ രാവിലെ തുടങ്ങുന്ന അന്യഭാഷയിലെ ആരാധന, വൈകിട്ട് 8 മണി വരെ അന്യഭാഷയിൽ ദൈവത്തോട് സംസാരിക്കും. ബുധനാഴ്ച വൈകിട്ട് ഒരു സ്പെഷ്യൽ മീറ്റിംഗ് ഉണ്ട്. അന്ന് പാട്ടില്ല, അന്ന് പ്രസംഗമില്ല, അന്യഭാഷയിലുള്ള ആരാധനയാണ്. ഞങ്ങൾ നിൽക്കുന്നത് മട്ടാഞ്ചേരിയാണ്. പ്രശ്നങ്ങൾ ഇല്ലാഞ്ഞിട്ടല്ല, പൈശാചിക മണ്ഡലങ്ങൾ എതിർക്കാഞ്ഞിട്ടല്ല, എന്നാൽ അന്യഭാഷയിൽ ആരാധിക്കുന്ന ഒരു കുടുംബത്തിനെതിരെ പൈശാചിക മണ്ഡലങ്ങൾ കോർത്തു വരികയില്ല. ഈ പകൽ ആത്മാവ് ഞാൻ വിളിച്ചു പറയട്ടെ, അന്യഭാഷയിൽ ദൈവത്തെ ആരാധിക്കും. ഒരുപാട് 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 സമയം അന്യഭാഷ പറയണം. ഞങ്ങളുടെ ഒത്തിരി മീറ്റിംഗ് തിരുവനന്തപുരം, കൊല്ലം, തമിഴ്നാടാണ്. ഞങ്ങൾ വീട്ടിൽ നിന്ന് കയറിയാൽ ഇന്ന് വെളുപ്പിന് ഞങ്ങൾ 5:30 എഴുന്നേറ്റു, 6 മണിക്ക് സ്റ്റാർട്ട് ചെയ്തു. അവിടെ നിന്ന് കയറിയാൽ മീറ്റിംഗ് സ്ഥലമെത്തുന്നത് വരെ അന്യഭാഷയിൽ ദൈവത്തോട് സംസാരിക്കും. അന്യഭാഷകളിൽ ദൈവത്തോട് സംസാരിക്കും. ഈ 9-ാമത്തെ ദിവസം ഞാൻ ആത്മാവി പറയുന്നു, അന്യഭാഷയിൽ ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കണം. കഴിഞ്ഞ ഒരു ദിവസം ആയിരക്കണക്കിന് ആളുകൾ കൂടുന്ന ഒരു ക്രൂസൈഡിൽ തിരുവചനം പ്രസംഗിക്കാൻ പോയി. ആ മീറ്റിംഗ് ലൈവാണ്. ആമൻ. വീഡിയോ എടുക്കുന്നവരുണ്ട്, കീബോർഡ് വായിക്കുന്നവരുണ്ട്, ആമൻ. വാളണ്ടിയേഴ്സ് ഉണ്ട്. എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം, കീബോർഡ് ആമൻ, വീഡിയോ എടുക്കുന്ന കുഞ്ഞുങ്ങൾ ചുറ്റി നടന്ന് വീഡിയോ എടുക്കുക. പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തിയത്, അവർ വീഡിയോ എടുത്തുകൊണ്ട് നടക്കുമ്പോൾ അവർ അന്യഭാഷ പറഞ്ഞ് നടക്കുകയാണ്. ആരുടെയും ചുണ്ട് അനങ്ങാതിരിക്കുന്നില്ല. വീഡിയോഗ്രാഫേഴ്സ് അന്യഭാഷ പറയുന്നു, ആമ. കീബോർഡ് വായിക്കുന്നവർ അന്യഭാഷ പറയുന്നു, ഗിറ്റാർ വായിക്കുന്നവർ അന്യഭാഷ പറയുന്നു. ഈ പാഠം വിടുവിക്കപ്പെടണമോ? ഈ പകൽ ആത്മാവ് ഞാൻ പറയട്ടെ, ദൈവസഭ അന്യഭാഷകളിൽ ദൈവത്തോട് സംസാരിക്കുക. ഹല്ലേലൂയ.
Membody Kiranda, Anubasha Samsari Kinadala, Alangil, Avasana the Patabodambo, Avasana the Kayadika, Anubasha Barina, Savavaligarilla, Savavalarano, there's some pretty caparano in the model, Iwan Badama Tadibasa, Manikurigal, Anubasha Ilara Tikate Nigilevicha Samayam, Walla Churikawa, Adanagatariki message in Nurtanam. Adunda, Undamata Christian Golinger, Putratamana. Number two, Randamata Christian Golinger, Randamatiaim, Randavimotius, Randinde, Muna, Kustuvesuinde, Nalla Padanai, Nianodu would a custom Saikanam, Sahoderangale, Enne Kelkanda de Yubakale, Namula Vilicha there, Nalla Padanai Tavaliche, Nalla Hallelio Nora Kepara. യുദ്ധക്കളത്തിൽ നിന്ന് പോരാടാൻ വിളിച്ച നല്ല പടൻ ആമേൻ എന്ന് വെച്ചാലേ എവിടെയെങ്കിലും ക്ഷീണിച്ച് ആരുടെയെങ്കിലും ഒരു വാക്കിന് ചൂരച്ചെടി തേടി അതിന്റെ തണലിൽ പോയി കിടക്കുന്നവനല്ല ഒരു ദൈവമൈതൽ അവൻ നല്ല പടനാ ഹല്ലേലൂയ ഹല്ലേലൂയ ഞാൻ ഇങ്ങനെ പറയാം ഭാരതത്തിൽ പ്രതിശബ്ദി ഏറും Paradatil, Prasanangalerum, Pasha in the Bagal, Atma Venudavariam Baranu, Paradatila de Yamakal, what Pada Sainyamana, Hallelujah, our Padan Maria Pada the Cambogia, Utakalatil, what a mission the Cambogia, Hallelujah, Devam, Ninavalicha and Damata Christian calling Nalla Padanai, Satigale. Ara nalla padan cheyenda, moonu karyangal, odichu parayam. Efesya lekhanam, aaram adhyayam, padinonnam vakyam, pishachinte tantrangalodu, edirthu nilkkanam, ellavare karam uyarthi, aa tiruvajanam ennu paranju, aarana nalla padan, pishachinodu endeyanam, edirthu nilkkanam. Efesya lekhanam aaram adhyayam Adina Padimunamatavakim, Adanala Padan, Padanche and Ariandamatakarium, Warachunilkanam, Hallelujah! One Yedder Tunilkanam, Yanda, Warachunilkanam, Muhammad Aramatiaim, Padina Ramatavakim, Are you tempted to undernikanam? Adanala Padan, One Are you tempted to undernikiga, Warachunilkiga, Muna? Amen number by something in the honor. Are you the meditor? Amen Uratse. Shakti order the Kanavana. Nalla pardon. Pachamangil. Adituri Kanavaku. Kayu to Mogatu the Kippara. And never each other. Nalla pardon. Aita. They even will each other. Amen the Barnum the Barne. And not even will each other. Nalla pardon. Aita will each other. Number three. Munamate. Christian calling. Adinde. Randamatiaim. Anshamatabakim. Malligatunavan, Chattapragara Poradgil, Kiridam Prabhika Illa, Deyamakale, Devan the Mavalisha Muna Matavili, Malligatana Valise, Yenda Malligata Malicha, Badan, Yutakalatil Yutam Chayar Rangumbol, Kutu Badayaliganum, Yenal, Malligatunavan, Malligatana Rangyal, Kudayaringana Tilla, Malligatigan the Varagana. What took a gota ilirangi, Malibudikiga, Alang wrestling in the barim, Maligatanavana Kudayaringanilla, Pasha, what took in the Canada even the Nevelicha there? Kadamia to the Ibaton the Sudice Logatinde, yea, the Pagatirina, him message Kelkana, Deva Paida Loda, Parisutana Barino, Ninevelicha, what Takan in the Maludana, Hallelujah, what Takan in the Poradana, Ubadesi Karnatilla, Devanasan Karnatilla, Kuta, Viswasi Karnatilla, Kayadika, Hariam Karnatilla, Kuda Persanika, Hari Karnatilla, Pasha Devan the Nevelicha, what Takan in the Poradana Sabana Raga Sandal Karagada, Yakoba, Yabuka Karabin in the Bole. Davida Yelam Tarbaril Ninda the Bole Paulos Ephesus of Paternatil Ninda the Bole Prana Prianaya
എന്റെ യേശു തമ്പുരാൻ ഗോൽഗോത്തമലയിൽ കിടന്നതുപോലെ ഒറ്റക്ക് നിൽക്കാൻ അവളിച്ചത്. കരമുയർത്തി ഒന്ന് ഹല്ലേലൂയ പറഞ്ഞു പറ, തനിച്ച് നിൽക്കേണ്ടി വന്നാലും ഒറ്റക്ക് നിൽക്കേണ്ടി വന്നാലും ഞാൻ പിന്മാറുകയില്ല. ജീസസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളുടെ കുടുംബങ്ങൾ ഇരുന്ന് കരമടിച്ചൊന്ന് ആരാധിച്ച്, നിങ്ങളുടെ വീടുകൾ ഇരുന്ന് ദൈവത്തെ ഒന്ന് ആരാധിച്ച്, നിങ്ങളുടെ ഭവനാന്തര ഭാഗത്തിരുന്ന് ദൈവത്തെ സ്തുതിച്ച്, ഈ പകൽ ദൈവം നിന്നോട് പറയുന്നു, നിന്നെ വിളിച്ചത് ഒറ്റക്ക് നിൽക്കാനാ, തനിച്ച് നിൽക്കാനാ, ഒറ്റക്ക് നിന്ന് പോരാടാനാ. ദൈവദാസനെ, ദൈവദാസിമാരെ, മാതാവേ, പിതാവേ, ഈ ദൂത് ചെവി തുറന്ന് കേക്ക്, നിന്നെ വിളിച്ചത് മല്ലുകെട്ടാനാ വിളിച്ചേ. ഒറ്റക്ക് നിങ്ങ നിൽക്കേണ്ടി വന്നാലും ഏകനായി മഹാത്ഭുതം ചെയ്യുന്നവൻ നിന്റെ കൂടെ ഇരുന്ന് നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. നാല് രണ്ടിന്റെ ആറ്, ദൈവം നിങ്ങളെ വിളിച്ചത് അധ്വാനിക്കുന്ന കൃഷിക്കാരനാണ്. ഞാന് ഇടയ്ക്ക് ഇങ്ങനെ എന്റെ ചർച്ച തമാശക്ക് പറയും, മടിയന്മാരെ പെന്തക്കോസ്തി വേണ്ട, ഒരു ഹല്ലേലൂയ എന്ന് ഉറക്കെ പറ. മടിയന്മാരെ ഇതിനകത്ത് വേണ്ട, ചുമ്മാതിരുന്ന് ഫുഡ് കഴിക്കുന്നവനെ ദൈവത്തിന് ആവശ്യമില്ല. എന്ന് വെച്ചാലേ ഉത്സാഹിയുടെ കൈ സമ്പത്ത് വർദ്ധിപ്പിക്കും. ഞാൻ എൻ്റെ കൂടെയുള്ള ദൈവദാസന്മാരോട് പറയും, ഒരു പണിയില്ലെങ്കിലും മുറ്റത്തെ പുല്ലെങ്കിലും പറിച്ചേക്കണം, ചുമ്മാ ഇരിക്കരുത്. മടിയന ദൈവത്തിന് വേണ്ട, ദൈവത്തിന് വേണ്ടത് അധ്വാനിക്കുന്നവനെയാ വേണ്ടത്. കാരണം ഉയർച്ച ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. വല കഴുകിക്കൊണ്ടിരുന്ന പത്രോസിനെ പന്ത്രണ്ട് പേർ കാളയോട് ചേർന്ന് നിലം ഉഴുതുകൊണ്ടിരുന്ന ഏലീശയുടെ മേൽ അല്ലേ, അപ്പനോടും സഹോദരങ്ങളോടും ഒരുമിച്ച് വല നന്നാക്കിക്കൊണ്ടിരുന്നവരെ അധ്വാനിക്കുന്നവനെയാ ദൈവത്തിന് ആവശ്യം. ആമേൻ. 5:2-15, ദൈവം നോക്കുന്നത് നല്ല വേലക്കാരെയാണ്. അടുത്തത് ആമേൻ. 6:2-21, നല്ല മാനപാത്രമാകാൻ ദൈവം നിങ്ങളെ വിളിച്ചത് നല്ല മാനപാത്രമാവാനാ. കടമികർച്ച ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. ഹീനപാത്രമാവാനല്ല നല്ല മാനപാത്രമാവാൻ, കരമുയർച്ച ദൈവത്തെ സ്തുതിച്ചേ. ഹീനപാത്രമാവാനല്ല നല്ല മാനപാത്രമാകാൻ. എന്നെ കേൾക്കുന്ന ദൈവജനത്തോട് പരിശുദ്ധ നബി പറയട്ടെ, നല്ല മാനപാത്രമാകാൻ വിളിച്ച സിംസോൺ ഗസയിൽ ഹീനപാത്രമായി. ഹീനപാത്രമായ അതേ ഗസയിൽ ഫിലിപ്പോസ് ഷണ്ണനെ സ്നാനപ്പെടുത്തി മാനപാത്രമായി. ദൈവം എന്നെയും നിങ്ങളെയും വിളിച്ചത് മാനപാത്രമാകാനാണ്. 7 ക്രിസ്ത്യൻ കോളിങ്, അതിൻ്റെ 24 വാക്യം, 2:24, കർത്താവിൻ്റെ ദാസൻ, ദ സർവൻ്റ് ഓഫ് ലോർഡ്. ദൈവം വിളിച്ചത് കർത്താവിൻ്റെ ദാസൻ എന്ന പദവിയിലേക്കാ ദൈവം വിളിച്ചത്. ഞാൻ നിങ്ങളോട് പരിശുദ്ധാത്മാവിൽ 7 ക്രിസ്ത്യൻ കോളിങ്ങിനെ കുറിച്ച് ചുരുങ്ങിയ സമയത്തിനകത്ത് ഞാൻ നിങ്ങളെ അറിയിച്ചു. 1 വിളി പുത്രത്വത്തിന് വിളിയാണ്. 2 നല്ല ഭടനായിരിപ്പാൻ ദൈവം നിങ്ങളെ വിളിച്ചു. 3 മല്ലുകെട്ടാണ് ദൈവം നിങ്ങളെ വിളിച്ചത്. 4 നല്ല കൃഷിക്കാരനാകാനാ ദൈവം വിളിച്ചേ. 5 നല്ല വേലക്കാരനാകാൻ. 6 മാനപാത്രമാകാൻ. അങ്ങനെ മാനപാത്രമായവനെ ദൈവം വിളിക്കുന്ന പേരാണ് ദ സർവൻ്റ് ഓഫ് ലോർഡ്, നല്ല ദാസൻ. ഇന്ന് നാം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കർത്താവിൻ്റെ സന്നിധിയിൽ ഒരു നിമിഷം നിങ്ങളുടെ കണ്ണുകൾ ഒന്നടക്കാമോ? ഈ കേട്ട തിരുവചനത്തെ ഒന്ന് ആത്മാവിൽ ഒന്ന് ധ്യാനിക്കാമോ? ആത്മാർത്ഥ ഹൃദയത്തോടെ എത്ര പേർക്ക് പറയാൻ കഴിയും, എൻ്റെ വിളി ഒരു സാധാരണ വിളിയല്ല, എന്നെ വിളിച്ചത്
ഒരസാധാരണ വിളിയാണ് എൻ്റെ മേൽ. ഒരസാധാരണ വിളിയുണ്ട് എൻ്റെ മേൽ. വിളിച്ച വിളി ഒന്ന് മകനായിട്ടാണ്, രണ്ട് ഭടരായിട്ടാണ് വിളിച്ചത്, മൂന്ന് മല്ലുകെട്ടാനാണ് വിളിച്ചത്, നാല് അധ്വാനിക്കാനാണ് വിളിച്ചത്, അഞ്ച് നല്ല കൃഷിക്കാനായിട്ടാണ് വിളിച്ചത്, ആറ് മാനപാത്രമായാണ് വിളിച്ചത്, ഏഴ് നല്ല ദൈവദാസനാകാനാണ് വിളിച്ചത്. ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത നല്ല വേലക്കാരനായി നമുക്കൊരുമിച്ച് ശക്തിയോടെ മുന്നേറാം. ഒരു സെക്കൻഡ് കണ്ണടക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ ഒരു വാക്കെന്ന് പ്രാർത്ഥിക്കാൻ പോകുക. നിങ്ങൾ എവിടെയായിരിക്കുന്നോ അവിടെ ഇരുന്നു കൊണ്ട് നിങ്ങൾ കരം ഉയർത്തിയോ നെഞ്ചത്ത് കരങ്ങൾ വെച്ചോ പ്രാർത്ഥിക്കുക. സ്വർഗീയ പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് നിന്റെ ജനത്തിന് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. അവിടെ വിളിയും തെരഞ്ഞെടുപ്പും മനസ്സിലാക്കി ശക്തിയോടെ മുന്നേറാൻ ഞാൻ അവരെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിനെയും നാമത്തിൽ പ്രാർത്ഥിച്ച് ഞാൻ അവരെ അനുഗ്രഹിക്കുന്നു. കർത്താവേ, അവിടെ ഒരു അനുഗ്രഹമായി മാറട്ടെ. അവിടെ വിളിയും തെരഞ്ഞെടുപ്പും മനസ്സിലാക്കി മുന്നേറാൻ സ്വർഗത്തിലെ ദൈവം അവിടെ മേൽ കൃപ ചെയ്യട്ടെ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലെസ് യു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ.